കെഎസ്ആർടിസിയിൽ ഇന്നു മുതൽ ശമ്പളം നൽകാൻ നീക്കം. മെയ് മാസത്തെ ശമ്പളമായിരിക്കും ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുക. 35 കോടി രൂപ കൂടി മാനേജ്മെന്റ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി പ്രിയരാഗ് ചേരുന്നു. പ്രിയരാഗ്, ഭരണാനുകൂല സംഘടനകൾ പോലും പണിമുടക്കിന് ആലോചിക്കുന്ന സമയത്താണിപ്പോൾ ശമ്പളം വരുന്നത്. എപ്പോഴേക്കും കൊടുത്തു തീർക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ആലോചനകൾ രൂപപ്പെടുന്നുണ്ടോ? തന്നെ ഭരണാനുകൂല സംഘടന അടക്കം AITUC അടക്കം BMS INTC സംഘടനകൾ പണിമുടക്കിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചന നൽകിയിരുന്നു. ഈ തിങ്കളാഴ്ച മുതൽ ശമ്പളം ഇങ്ങനെ ഇനിയും വൈകുകയാണെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കല്ലാതെ മറ്റ് വഴികളില്ല എന്ന് സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു. തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കിന്റെ തീയതി പ്രഖ്യാപിക്കും. അതിനുശേഷം അതേ ദിവസം തന്നെ CITU CMD ഓഫീസ് വളഞ്ഞ് ജീവനക്കാരെ അകത്ത് കടക്കാൻ സമ്മതിക്കാതെ ഓഫീസ് വളഞ്ഞ് ഉപരോധിക്കും എന്നുള്ള പ്രഖ്യാപിച്ചിരുന്നു. ജീവനക്കാരുടെ പ്രതിഷേധം ശക്തമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് തന്നെ ശമ്പള വിതരണത്തിന് മാനേജ്മെന്റ് തീരുമാനിച്ചത്. മന്ത്രിയാണ്, ഗതാഗത മന്ത്രി നേരിട്ടാണ് ഇന്ന് തന്നെ ശമ്പള വിതരണം തുടങ്ങാൻ മാനേജ്മെന്റ് നിർദ്ദേശം നൽകിയത്. എന്നാൽ അതിൽ ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയാണെങ്കിൽ വൈകിട്ടോടെ ശമ്പള വിതരണം തുടങ്ങാനാകും എന്നാണ് പ്രതീക്ഷ. എന്നാൽ ഇത് ഘട്ടം ഘട്ടമായി മാത്രമായിരിക്കും ശമ്പളം കിട്ടുക. ആദ്യം ഡ്രൈവർ, കണ്ടക്ടർ, പിന്നീട് മെക്കാനിക്, അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ശമ്പളം നൽകി തുടങ്ങുക. നാളെ മുതൽ ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ പണം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനായി ഓവർ ഡ്രാഫ്റ്റായി പണം എടുത്താണ് ശമ്പളം നൽകുന്നത്. മറ്റ് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ശമ്പള വിതരണം പൂർത്തിയാക്കണമെങ്കിൽ സർക്കാരിൽ നിന്ന് 35 കോടി രൂപ കൂടി കിട്ടിയേ മതിയാകൂ എന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. കയ്യിൽ പണമില്ലാതെ ശമ്പള വിതരണം തുടങ്ങുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. അപ്പൊ കോടതി നിർദ്ദേശവും ഉണ്ടായിരുന്നു ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും മെക്കാനിക്കുകൾക്കും ശമ്പളം കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശമടക്കമുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് മുതൽ ശമ്പള വിതരണത്തിനുള്ള നടപടികൾ തുടങ്ങുന്നത്. നാളെ മുതൽ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും മെക്കാനിക്കുകൾക്കും അക്കൗണ്ടിൽ ശമ്പളം കിട്ടി തുടങ്ങും. പക്ഷേ മറ്റ് ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള പണം KSRTC കയ്യിൽ നിലവിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. സർക്കാരിൽ നിന്ന് പണം കിട്ടാതെ ഇത് പൂർത്തിയാക്കാൻ കഴിയുകയുമില്ല. എന്നാൽ യൂണിയൻ നേതാക്കൾ പറയുന്നത് ഇങ്ങനെ ഘട്ടം ഘട്ടമായി ശമ്പളം നൽകുന്നത് കഴിഞ്ഞ മാസം അങ്ങനെയാണ് കിട്ടിയത്, ഈ മാസവും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതിനോട് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധ പരിപാടികൾ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇതിന് വേണ്ടത്. അത്തരം നടപടികളിലേക്ക് മാനേജ്മെന്റും സർക്കാരും കടക്കാത്ത പക്ഷം സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള സൂചനകളാണ് പ്രാഥമികമായി യൂണിയൻ നേതാക്കൾ പ്രതികരിക്കുന്നത്. ലക്ഷ്മി, പ്രിയരാഗാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.